പ്രാണവായു കിട്ടാതെ കുട്ടികൾ മരിച്ച, ഗംഗയിലൂടെ കോവിഡ് ബാധിതരുടെ മൃതദേഹങ്ങൾ ഒഴുകി നടന്ന യുപിയിൽ നിന്നും വീണ്ടും പുറത്തു വരുന്നത് ഹൃദയഭേദകമായ വാർത്തകളാണ്. സംസ്ഥാനമാകെ പടർന്നു പിടിച്ച ഡെങ്കിപ്പനിയിൽ ഇതുവരെ 110 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ 88 പേരും കുട്ടികളാണ്. ഡെങ്കിപ്പനിയുടെ അപകടകാരിയായ D2 വകഭേദമാണ് യുപിയുടെ ഗ്രാമങ്ങളിൽ മരണം വിതയ്ക്കുന്നതെന്ന് ICMR സാക്ഷ്യപ്പെടുത്തുന്നു. രോഗബാധിതർ രക്തസ്രാവം സംഭവിച്ച് മരിക്കുമ്പോഴും പകർച്ചപ്പനിക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. തകർന്നു തരിപ്പണമായ പൊതുജനാരോഗ്യ സംവിധാനത്തിന് രോഗവ്യാപനത്തെ ചെറുക്കാനും കഴിവില്ല. ഡെങ്കി ഗുരുതരമായി പടർന്ന ഫിറോസാബാദിൽ മാത്രം 12,000 രോഗികളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കുട്ടികളെയാണ് ഈ രോഗം അതീവ ഗുരുതരമായി ബാധിക്കുന്നത്. 2017 ഗോരഖ്പൂരിൽ ഓക്സിജൻ കിട്ടാതെ 100 കുട്ടികൾ മരിക്കാനിടയായ സംഭവങ്ങൾക്ക് സമാനമായ ദുരിത കാഴ്ചകളാണ് UPയിൽ. മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും ചികിത്സ കിട്ടാതെ 5 സാവന്യ മാതാപിതാക്കളുടെ മുന്നിലാണ് മരിച്ചത്. 11 അനീതിക്ക് ചികിത്സ ലഭ്യമാക്കാൻ ആഗ്ര ഡിവിഷണൽ കമ്മീഷണർ അമിത് ഗുപ്തയുടെ കാർ തടഞ്ഞു നിർത്തി യാചിക്കുന്ന നികിത കുഷാഹയുടെ ചിത്രവും ഉള്ളലക്കുന്നതാണ്. അതിനിടെ ആരോഗ്യവകുപ്പിനെതിരെ വിമർശനവുമായി ആഗ്രയിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിൽ രോഗികളാൽ നിറഞ്ഞതോടെ ഗുരുതരമായി എത്തുന്നവരെ പോലും പരിശോധിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. സർക്കാർ ആശുപത്രികൾ നിറഞ്ഞതോടെ സ്വകാര്യ ആരോഗ്യ മേഖല ചികിത്സാ ചെലവുകൾ വൻതോതിൽ ഉയർത്തി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ആശങ്കാജനകമായ വാർത്തകൾ പുറത്തുവരുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവൻ നിലനിർത്താൻ അധികൃതർക്ക് മുമ്പിൽ യാചിക്കുകയാണ് സാധാരണക്കാർ. പകർച്ചവ്യാധികളിൽ ജനം മരിച്ചു വീഴുകയാണ്. വർഗീയത പറഞ്ഞു മാത്രം അധികാരം നിലനിർത്തുന്നവർ ജനങ്ങളുടെ ജീവന് എന്ത് വില നൽകാൻ?